Hello friends, Jdvlogs in the episode like a Larkin Swagda. Apple guys, Larkin Sugamai Kirin Vishosikino, in a special episode item, Father's Day special episode item. Apple Adina Namaka, Father's Day, Ila Namaka gift item, Uncle Bolton and Purkan, and another reason until then, possibly number two. എന്നുള്ള ഒരു മെത്തേഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ബോട്ടില് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ബോട്ടിലാണ്. ഇത് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പ് പോർഷനുള്ള ഈ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് വൈറ്റ് ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ത്രീ കോട്ട് അടിക്കണം. ത്രീ കോട്ട് നല്ല ഫിനിഷിങ്ങിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ത്രീ കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ് നമ്മൾ നല്ലതുപോലെ അടിച്ചിട്ട് നമുക്ക് അതിനുശേഷം എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യം ഈ ക്യാപ്പ് കളഞ്ഞ് ബേസ് കോട്ട് അടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബേസ് കോട്ട് വൈറ്റ് അക്രിലിക് പെയിന്റ് അടിച്ചിരിക്കുന്നത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഡ്രൈ ആകുന്ന ടൈം കൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേൺ ഞാൻ കട്ടിയുള്ള പേപ്പറിൽ വരച്ച് നല്ലതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ അതിന് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഈവൻ വരയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് പോലും അറിയില്ല എങ്കിൽ കൂടി നമുക്ക് നല്ലൊരു ബോട്ടിൽ ആർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ചെയ്യാൻ പോകുന്നത് ആ പാറ്റേൺ കട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ഒട്ടിക്കുകയാണ്. അടുത്തതായി വൈറ്റും ബ്ലൂവും അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ മിക്സ് ചെയ്ത് ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ബോട്ടിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡും അപ്പുറത്തെ സൈഡ് വന്നിട്ട് ലൈറ്റ് ഷെയ്ഡും. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ പാറ്റേണിന് കളർ കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാറ്റേൺ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് ആ സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒരു ട്രീ സൈഡിലായിട്ട് വരയ്ക്കുകയാണ്. പിങ്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്ലവേഴ്സ് ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പുറത്തെ ഫേസ് വന്നിട്ട് നമ്മൾ എഴുതുവാനാണ് പോകുന്നത് ബ്രഷ് വെച്ചിട്ട്.
അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബോട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.